നമസ്കാരം. നമ്മുടെ ഇന്ത്യ, മതേതര ഇന്ത്യ, ഒരുപാട് ഒരുപാട് മഹത്തരമായ നമ്മുടെ രാജ്യം, ഒരുപാട് പ്രത്യേകതകളുള്ള നമ്മുടെ രാജ്യം. പക്ഷേ എന്നാലും നമുക്കറിയാം, ഇവിടെ വളരെ ചെറിയൊരു ശതമാനം രാജ്യവിരുദ്ധരുണ്ട്, ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട്, ഈ രാജ്യം നശിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, ഈ രാജ്യം നശിച്ചു കാണണം എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ചങ്ക് തകർക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അത് മറ്റൊന്നുമല്ല, സിദ്ദിഖാപ്പൻ എന്നൊരു മാധ്യമപ്രവർത്തകൻ, ഇദ്ദേഹം മുമ്പ് മാധ്യമപ്രവർത്തകൻ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു, ഇപ്പോൾ എന്താണ് എന്നറിയില്ല. ഇദ്ദേഹം മുമ്പ് ഇവിടെ പ്രവർത്തനം നിർത്തിയ ഒരു മാധ്യമത്തിൻ്റെ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ട്, അപ്പോൾ അത് തീർച്ചയായിട്ടും വ്യാജ ഐ ഡി കാർഡാണ്, ആ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്ത് പോയി അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണവും മറ്റു സഹായങ്ങളും നൽകാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു നീണ്ട കാലയളവ് അദ്ദേഹം അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണ്. അദ്ദേഹത്തിനെ ഇന്ന് ജീപ്പിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്ന ഒരു വേഷത്തിൽ, അതായത് കയറുകൊണ്ട് കെട്ടി വലിച്ച്, അല്ല, മൂന്ന് പേരുണ്ട്, ഈ മൂന്ന് പേരുടെ കൈകൾ തമ്മിൽ വിലങ്ങുകൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം കയറും കൊണ്ട് കെട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലൊന്നും ഇത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടില്ല, കാണാനും പോകുന്നില്ല. പക്ഷേ അത് യോഗിയുടെ യു പി ആണ്. ഒരു തീവ്രവാദിയെ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനമായിട്ട് നടക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് യോഗിയെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് ഇത്തരം അനുഭവങ്ങളുണ്ടായാൽ അതിൽ ഒരത്ഭുതവുമില്ല. ഇവിടെ കിടന്ന് മനുഷ്യാവകാശം പറയുന്നവർ അവിടെ ചെന്ന് മനുഷ്യാവകാശം പറയത്തുമില്ല എങ്കിൽ വിവരമറിയും. ഇനി ഈ സിദ്ദിഖാപ്പൻ എന്തിനാണ് യു പിയിൽ പോയത് എന്നറിയണ്ടേ? വിവാദമായ ഹത്ര സംഭവത്തിന് ചുവട് പിടിച്ചുകൊണ്ട് അവിടെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പറ്റിയാൽ കലാപം ഉണ്ടാക്കാനും വേണ്ടി. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്നത്. അവിടെ 24 കോടി ജനങ്ങളുണ്ട് എന്ന് ഓർക്കണം. ആ വലിയ സംസ്ഥാനത്ത് ചെന്നിട്ട് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ചാർജാണ് ഇയാൾക്ക് മേൽ ചേർത്തപ്പെട്ടിരിക്കുന്നത്. ഒപ്പം യു ഐ പി എ പോലുള്ള നിയമങ്ങളും ചേർത്തിട്ടുണ്ട്. അങ്ങനെ യു ഐ പി എ പോലുള്ള കുറ്റങ്ങൾ ചാർത്തപ്പെട്ട് ഇപ്പോൾ യു പി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഈ സിദ്ദിഖാപ്പൻ എന്ന വ്യക്തി. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് അദ്ദേഹത്തിനെ വെളുപ്പിക്കാനാണ് നോക്കിയത്. യു പി പോലീസ് അദ്ദേഹത്തിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല, അതൊക്കെ എടുത്തു കളയാൻ കോടതി പറഞ്ഞു, അതായത് അവിടുത്തെ മധുര കോടതി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഏത് കാരണം കൊണ്ടാണോ അറസ്റ്റ് ചെയ്യപ്പെട്ടത്, ആ കാരണം അല്ലെങ്കിൽ ആ കുറ്റം ഇപ്പോഴും നിലനിൽക്കുന്നതാണ് എന്ന് തന്നെയാണ് ആ കോടതി പറയുന്നത്. അത് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നതേയില്ല. അവർക്ക് ഈ വ്യക്തിയെ എങ്ങനെയെങ്കിലും വെളുപ്പിച്ച് കിട്ടണം. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇന്ന് വിലങ്ങുകൾ അണിയിച്ച് സിദ്ദിഖാപ്പിനെ മറ്റു രണ്ടുപേരെ കൂടെ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീനുണ്ട്. ഒരു പോലീസുകാരൻ കയറിൻ്റെ ഒരറ്റം പിടിച്ചിട്ടുണ്ട്, മറ്ററ്റങ്ങൾ ഈ മൂന്ന് പേര് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. തീവ്രവാദികളെ അവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണിത്. ഇത് ഈ രാജ്യത്ത് ഇനിയും അവശേഷിക്കുന്ന കുറച്ച് തീവ്രവാദികൾക്കുള്ള മുന്നറിയിപ്പാണ്. നിങ്ങളുടെ അഭ്യാസമൊക്കെ ഇതേപോലെ ഈ എന്താ പറയുക, മതേതര പ്രഭുത്വ പ്രമുഖ കേരളം എന്നൊക്കെ പറയുന്ന ഈ ഇട്ടാവട്ടത്ത് മാത്രമേ നടക്കൂ. മറ്റ് പലയിടത്തും ചെന്ന് അഭ്യാസമിറക്കാൻ പോയാൽ ഇതായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് ഈ ചിത്രം കണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നിങ്ങളെയൊക്കെ പ്രീണിപ്പിച്ച് നടക്കുന്ന ഇടതോ വലതോ ഒരാളും നിങ്ങളുടെ രക്ഷയ്ക്കെത്തില്ല എന്ന് ഈ ചിത്രം കണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.